സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയും ജയിച്ചിട്ടുണ്ടായിരുന്നു 7-0 എന്ന ഒരു ലീഡിൽ. നമുക്കറിയാം മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെ നമ്മൾ ജയിച്ചപ്പോൾ കുറേ നെഗറ്റീവ് കമൻസ് ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു റിസർവ് ടീമിനെ ജയിച്ചതിന് ഇത്രത്തോളം ഹൈപ്പിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നാണമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ. എന്തൊക്കെയാണെങ്കിലും ഇന്നലെ 7-0 സ്കോറിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഡീസൻറ്റ് ടീമിനെതിരെ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നതും. എന്നാലും കുറേ നെഗറ്റീവ്സ് ഇന്നലെയും ഉണ്ടായിരുന്നു. വീഡിയോ ഡീഡിബാക്ക് അടുത്ത് മുമ്പ് നമ്മുടെ ചാനൽ 90K എന്ന വലിയ ഫാനൊക്കെ തന്നെ കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെടൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. നമ്മൾ പോസിറ്റീവായിട്ട് 7 ഗോളുകൾ കണക്ക് പറയുമ്പോഴും കുറേ നെഗറ്റീവ്സും ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് നമ്മുടെ ലൂണയുടെ ഫോം. നെഗറ്റീവിലേക്ക് പറയുന്ന മുമ്പ് പോസിറ്റീവ് കാര്യങ്ങൾ ആദ്യം പറയട്ടെ. നമുക്കറിയാം നമുക്ക് പെപ്പരയുടെ ഒരു പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ സംശയമുണ്ടായിരുന്നു. കാരണം പെപ്പരെ നിർത്തണോ, ലോണിന് വിടണോ, അല്ലെങ്കിൽ പുതിയൊരു സ്ട്രൈക്കർ വേണം എന്ന രീതിയിൽ. എന്നാൽ പെപ്പരയും ഇന്നലെ നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഗോളൊക്കെ സ്കോർ ചെയ്തായിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നുമുണ്ട്. എന്നാലും കുറേ മിസ്സുകളും പെപ്പരെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആസ് എ സ്ട്രൈക്കർ അത് നമുക്ക് എല്ലാം കിട്ടുന്ന അവസരം ഗോൾ അടിക്കാൻ പറ്റല്ലോ. എന്നാലും ഹാപ്പി എന്ന് വെച്ചാൽ ഫാൻസ് ഹാപ്പിയാണ് പെപ്പറുടെ സൈഡിൽ നിന്ന്. എന്തൊക്കെയാണെങ്കിലും ഓക്കെ, പെപ്പറെ നമ്മുടെ ടീമിൽ ഫിറ്റ് ആകുന്നതിനൊക്കെ ഏകദേശം പറയാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് നോഹ സദോയ്. നമുക്കറിയാം 90 മിനിറ്റ്സും അദ്ദേഹം ഒരേ എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹാട്രിക്ക് നമുക്ക് ഹാപ്പിയാണ്, തീർച്ചയായും 3 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന് എഫേർട്ട് എനിക്ക് കുറച്ചുകൂടെ എടുത്തു പറയണമെന്ന് തോന്നി. കാരണം 90 മിനിറ്റും ടീമിന് വേണ്ടി ബോൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യമാണെങ്കിലും വിങ്ങിലൂടെ ആണെങ്കിലും അദ്ദേഹം ഗോവയ്ക്ക് വേണ്ടി ചെയ്തതിനേക്കാൾ ഒരു ഇരട്ടി എന്നൊക്കെ പറയാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോഹ ഇപ്പോൾ 2 ഹാട്രിക്കുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററി തന്നെ അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 6 ഗോളുകളായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം, ഇന്ത്യൻ പ്ലേയേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഫോറിൻ പ്ലേയേഴ്സിനെ പോലെ തന്നെ. അത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ വർഷം ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നത്, ഇന്ത്യൻ പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്യാത്ത. ഇങ്ങനെയെങ്കിലും ഈ വർഷം ഇന്ത്യൻ പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അത് ISL തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഫോറിൻ പ്ലേയേഴ്സ് മാത്രം ശ്രമിച്ചാൽ ഇപ്പോൾ ഒരു നിലവിലൊരു ടീം മുമ്പോട്ട് പോകത്തില്ല. കാരണം ISL ഓരോ വർഷം ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നെഗറ്റീവ് കാര്യത്തിലേക്ക് വരാം. എത്ര നല്ലപോലെ കളിച്ചാലും 7 ഗോളിന് ജയിച്ചാലും നെഗറ്റീവേ പറയാനുള്ളൂ എന്നല്ല. നമുക്കറിയാം ഡ്യൂറൻ കപ്പിലെ ടൂർണമെൻറ്റിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ടീമിനെതിരെ, ഇങ്ങനൊരു ടീം എന്ന് പറയുന്നത് അവർ തീർച്ചയായും ഒരു ചീത്ത ടീമാണെന്നല്ല. നമുക്കറിയാം ISL ടീമിൻ്റെ ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും താഴെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു ക്വാളിറ്റി കാണിക്കേണ്ടതാണ്. ഫസ്റ്റ് ഹാഫ് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം പാസുകളാണെങ്കിലും നല്ല വൺ ടച്ച് പാസുകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പാസുകളൊക്കെ മിസ് പാസ് ആകുന്നു. സോ പറഞ്ഞു വന്ന കാര്യം അതല്ല. അവർ നല്ല നല്ല കൗണ്ടർ അറ്റാക്കുകളും വൺ ടച്ച് പാസുകളും ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ 1-2 മിഡ്ഫീൽഡിലെ മിസ് പാസുകളായിരുന്നു അവരെ കൗണ്ടർ അറ്റാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളിതേ സമയം ഒന്ന് ISL കമ്പയർ ചെയ്ത് നോക്കുക. ISL ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ടീം. കാരണം നമുക്കറിയാം എന്തുമാത്രം കൗണ്ടർ അറ്റാക്കുകൾ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ടീമാണ് മോഹൻ ബഗാൻ, അതുപോലെ FC ഗോവ എന്നൊക്കെ ഉള്ളത്. സോ കൗണ്ടർ അറ്റാക്കിങ് നമുക്ക് ISL പോലും ലീഗിലേക്ക് വരുമ്പോൾ ക്വാളിറ്റി കൂടുമ്പോൾ തീർച്ചയായും ഡേഞ്ചർ തന്നെയാണ്. അങ്ങനെ സില്ലി മിസ്റ്റേക്കുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ക്രോസുകളൊന്നും സെക്കൻഡ് ഹാഫിൽ ബോക്സിലേക്ക് വന്നിട്ടില്ലായിരുന്നു. വന്നതെല്ലാം തന്നെ അവരുടെ ഡിഫൻസ് നല്ലപോലെ തന്നെ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കണ്ടോലല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അഫ്കോഴ്സ് നമ്മുടെ നോഹ ഒരു ഹാട്രിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു പെർഫോമൻസ് ഭയങ്കര ഡൗൺ ലെവലിലേക്ക് പോയാലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയൊക്കെ ലൂണയുടെ ഫോമിനെ പറ്റി സംസാരിക്കാം. നമുക്കറിയാം ലൂണ എന്ന പ്ലെയർ കംപ്ലീറ്റ് ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്ത് നല്ല ക്രോസസും വൺ ടച്ച് പാസുകളും ത്രൂ ബോളുകളും കൊടുക്കുന്നു, അതുപോലെ സെറ്റ് പീസുകൾ കൊടുക്കുന്നു. അങ്ങനെ ലൂണയാണ് നമുക്കറിയാവുന്നത്. എന്നാൽ ഇഞ്ചുറി കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് പഴയ പോലെ കളിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അഫ്കോഴ്സ് നമുക്കറിയാം ISL തുടങ്ങുന്നുള്ളൂ, അപ്പോൾ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. ഇതൊരു റിക്കവറി ടൈമായിട്ട് മാത്രം നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ക്രോസുകളാകട്ടെ അതുപോലെ പാസുകളാകട്ടെ ഒന്നും തന്നെ കറക്റ്റ് ഒരു കണക്ഷനിലേക്ക് എത്തുന്നില്ല. അടുത്ത കളി മുതൽ നല്ലപോലെ കളിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കാര്യം ആഡ് ചെയ്യുന്നത് നമുക്കറിയാം സെറ്റ് പീസിന് വേണ്ടി പ്രത്യേകം കോച്ചിനെയൊക്കെ നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. സെറ്റ് പീസ് ഏകദേശം 11 കോർണറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രീക്കുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ കഴിഞ്ഞ 3 മത്സരമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ സെറ്റ് പീസും കൂടുതൽ നല്ലപോലെ ശ്രദ്ധിക്കണം നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കറിയാം നമ്മൾ ലൂണയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അത് തരുകയും ചെയ്യും. കാരണം അദ്ദേഹം നമ്മുടെ ക്യാപ്റ്റനാണ്. നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോം ടെമ്പറിയാണ് ക്ലാസ് പെർമനൻ്റ് ആണെന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ ലൂണയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത്. ഡ്യൂറൻ കപ്പിലെ ഓരോ മത്സരം അദ്ദേഹത്തിന് ഇനിയും ഗെയിം ടൈം കിട്ടി പഴയ ഫോമിലേക്ക് തിരിച്ചെത്തട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.